ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെ ബി ജെ പിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ മനമടുത്ത് ഒരു വിദ്വാൻ എന്താണ് ഇപ്പോൾ ബി ജെ പിയിൽ സംഭവിക്കുന്നതിനെ പറ്റി നടത്തിയ ഒരു ഗവേഷണം അത് സമൂഹ മാധ്യമങ്ങളിൽ വിളിച്ചുകൂവുന്നത് കേട്ടു. ബി ജെ പിയിലെ തന്നെ ഏതോ പൊള്ളിയ കൈയാണ് ആ പ്രബന്ധത്തിന് പിന്നിലെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. അതുകൊണ്ട് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. വീഡിയോ അവതാരകൻ പറഞ്ഞതിൽ കാതലായ രണ്ട് തെറ്റു മാത്രമേ ഉള്ളൂ. കേന്ദ്രമന്ത്രി മുരളീധരനും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും പറയുന്ന പോലെ മാത്രമേ ബി ജെ പി അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് പ്രവർത്തിക്കൂ എന്നതാണ് അവതാരകനായ കെ എം ഷാജഹാന്റെ അഭിപ്രായം. താൻ ചുമന്നുകൊണ്ട് നടന്നിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ നിലവാരത്തിൽ ബി എൽ സന്തോഷിനെ കണ്ടതുകൊണ്ടാണ് ഷാജഹാൻ അങ്ങനെ തോന്നിയത്. കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, മഞ്ഞപ്പിത്തമുള്ളവൻ്റെ കണ്ണിൽ കാണുന്നതെല്ലാം മഞ്ഞയായിരിക്കുമെന്ന്. യഥാർത്ഥത്തിൽ അച്യുതാനന്ദൻ്റെ കുഴപ്പമെന്തായിരുന്നു? ഷാജഹാനെ പോലെയുള്ള പരദൂഷണ വിദഗ്ധരെ കൂടെ നിർത്തുകയും അവരുടെ പുകഴ്ത്തലുകൾ ആസ്വദിച്ച് അവർ പറയുന്ന പ്രകാരം പാർട്ടിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. കേരളം കണ്ട ഏറ്റവും മോശം മുഖ്യമന്ത്രി അച്യുതാനന്ദനാണോ ആന്റണിയാണോ എന്ന തർക്കം ഇപ്പോഴും നിലനിൽക്കുമ്പോഴാണ് അച്യുതാനന്ദനെ ആ നിലയിലെത്തിക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ഷാജഹാൻ ബി എൽ സന്തോഷിനെതിരായി പറഞ്ഞത്. വി എസിനെ പറ്റി കൂടുതൽ പറഞ്ഞാൽ ഇനി പറയുന്ന കാര്യങ്ങളുടെ അന്തസ്സത്ത ചോർന്നു പോകുന്നതിനാൽ അത് പിന്നീടൊരിക്കൽ പറയാം. കേരളത്തിലെ ബി ജെ പിയുടെ കഴിഞ്ഞകാല ചരിത്രം കുറച്ചെങ്കിലും അറിഞ്ഞാലേ ഇന്ന് പാർട്ടിയിൽ സംഭവിക്കുന്ന അടിയൊഴുക്കുകളുടെ നിജസ്ഥിതി മനസ്സിലാവുകയുള്ളൂ. 80കളിൽ ആരംഭിച്ച ബി ജെ പിയെ മുന്നിൽ നിന്ന് ആദ്യം നയിച്ചുകൊണ്ടിരുന്നത് ഒ രാജഗോപാൽ എന്ന പരമസാത്വികനായ ഒരാളായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചടങ്ങിന് വേണ്ടി മാത്രമുള്ള ഒരു സംസ്ഥാന ഘടകം എന്നതിൽ കൂടുതൽ പ്രസക്തി അന്നില്ല. അതിൽ കൂടുതൽ ഉണ്ടാവുകയുമില്ല. ഇവിടെ ഇടതരും വലതരും മാറി മാറി വരുന്ന ഒരു സാഹചര്യമാണ് അന്നും ഇന്നും നിലനിൽക്കുന്നത്. തുടർന്ന് കാലം കഴിഞ്ഞപ്പോൾ കൃഷ്ണദാസ്, സി കെ പത്മനാഭൻ, ശ്രീധരൻപിള്ള തുടങ്ങിയ മോശമല്ലാത്ത പലരും കേരളത്തിലെ ബി ജെ പിയുടെ തലപ്പത്ത് വന്നു. അവർ അതാത് കാലങ്ങളിൽ അവരവരുടെ റോളുകൾ ഭംഗിയായി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇവർക്കാർക്കും ഒരു പരിധിയിൽ കൂടുതൽ പ്രവർത്തിക്കാൻ ഒന്നും ഉണ്ടായിരുന്നുമില്ല. എന്നാൽ ഓരോ പ്രസിഡന്റുമാരും ഭരിക്കുമ്പോൾ അവരുടെ ഗ്രൂപ്പിൽ പ്രവർത്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാം എത്തി നിൽക്കുന്നത് പ്രസിഡന്റിനെ മാറ്റണമെന്ന ഒറ്റ കാര്യത്തിലും. കേവലം 3-4% വോട്ട് ഷെയർ ഉള്ള പാർട്ടിക്ക് ഇതെല്ലാം മതിയായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ളതുപോലെ ബി ജെ പിയിലും രണ്ട് ഗ്രൂപ്പുണ്ടായിരുന്നു. അച്ചടക്കത്തിൻ്റെ ഉരുക്കുകോട്ടയിൽ നിൽക്കുന്ന ഇവിടുത്തെ വിപ്ലവ പാർട്ടികളിലും ഉണ്ടായിരുന്നു. നമുക്കറിയാം, സി പി എമ്മിലെ ഒരു ഗ്രൂപ്പിൻ്റെ മുഖ്യ ഉപദേശകനായിരുന്ന ഷാജഹാൻ ഗ്രൂപ്പ് കളിക്കുന്നത് മോശമാണെന്ന് പറയുന്നത് മോശമാണ്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ 80കളിൽ നിന്ന് 2010 കടന്ന് ബി ജെ പി മുന്നേറി. പ്രകടമായ വ്യത്യാസങ്ങളൊന്നും പാർട്ടിയിൽ സംഭവിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലരെ ജയിപ്പിക്കാനും ചിലരെ തോൽപ്പിക്കാനുമുള്ള ഒരുതരം കൂലിത്തൊഴിലാളികളുടെ അവസ്ഥയിൽ പാർട്ടി പോകുമ്പോഴാണ് മുരളീധരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും കെ ആർ ഉമാകാന്തൻ ഓർഗനൈസേഷൻ സെക്രട്ടറിയായും വരുന്നത്. അന്നും പുതുതായി പാർട്ടിയിൽ ഒന്നും സംഭവിച്ചില്ല. പതിവുപോലെ മുരളീധരനെ മാറ്റണമെന്ന് പറഞ്ഞ് എതിർപക്ഷം ഡൽഹിക്ക് വണ്ടി കയറുകയായിരുന്നു. മുരളീധരനെ മാറ്റണമെന്നതിനൊപ്പം അവർ അക്കാലത്ത് ഒരു മുദ്രാവാക്യം കൂടി വിളിച്ചിരുന്നു, തെക്കേ ഇന്ത്യയുടെ ചുമതലയുള്ള പ്രഭാരി വി സതീഷിനെ കൂടി മാറ്റണം. മുരളീധരൻ്റെ മുഴുവൻ തോന്നിയാസങ്ങൾക്കും കുട പിടിക്കുന്നത് പരമസാത്വികനായിരുന്ന സതീശനാണ്. പച്ചവെള്ളം 3 പ്രാവശ്യമെങ്കിലും ചവച്ചു കുടിക്കുന്ന സാധുവായ RSS പ്രചാരകനായിരുന്നു മഹാസ്വാത്വികനായ വി സതീശൻ. പരാതിക്കാരുടെ ശല്യം മൂത്തപ്പോൾ കേന്ദ്ര നേതൃത്വം കേരളത്തിന് സമ്മാനിച്ച പ്രഭാരിയാണ് സന്തോഷ് ജി എന്നെല്ലാവരും സ്നേഹത്തോടെയും ബഹുമാനത്തോടും കൂടി വിളിക്കുന്ന ഉടുപ്പിക്കാരൻ ബി എൽ സന്തോഷ് എന്ന ബി എൽ എസ്. വടക്കേ ഇന്ത്യയിൽ ഒരു ഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന ബി എൽ സന്തോഷിനെ തെക്കേ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പാർട്ടിയിൽ അച്ചടക്കമുണ്ടാക്കാനും പാർട്ടി വളർത്താനും വേണ്ടി തന്നെയാണ്. കേരളത്തിൽ വരുമ്പോൾ കെ ആർ ഉമാകാന്തൻ എന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അന്ന് വരെ ആരും തുടങ്ങി വയ്ക്കാത്ത ഒരു മേഖലയിൽ പണി ആരംഭിച്ചിരുന്നു, പാർട്ടിയെ അടിത്തട്ടിൽ നിന്ന് കെട്ടിപ്പൊക്കുക. ഭൂരിപക്ഷം ബൂത്തുകളിലും ബൂത്ത് കമ്മിറ്റികളും ഉണ്ടാക്കി സംഘടനയെ ആളും അനക്കവുമുള്ള ആളുകളെ ആകർഷിക്കുന്ന ഒരു പാർട്ടിയാക്കി മാറ്റി. മറ്റ് പാർട്ടിക്കാരോടും നാനാജാതി മതസ്ഥരോടുമുള്ള ബി ജെ പിയുടെ സമീപനം മാറ്റി ഒരു ജനകീയ മുഖം കൊണ്ടുവന്നു. ഉമാകാന്തൻ്റെ ഈ ശൈലിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് സർവനാത്മക പിന്തുണ കൊടുത്ത ആളാണ് മുരളീധരൻ എന്ന സംസ്ഥാന പ്രസിഡന്റ്. അന്ന് മുരളീധരൻ്റെയും ഉമാകാന്തൻ്റെയും ആശയങ്ങൾ ഓരോ മുക്കിലും മൂലയിലും ഓടി നടന്ന് പ്രാവർത്തികമാക്കാൻ കൂട്ടുനിന്ന സെക്രട്ടറിയാണ് കെ സുരേന്ദ്രൻ. അന്നും എതിർ ഗ്രൂപ്പ് പ്രഭാരിയെ മാറ്റണം, പ്രസിഡന്റിനെ മാറ്റണം എന്നൊക്കെ കുരച്ച് നടക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. ഈ സമയത്താണ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞ് വി സതീശനെ ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കുന്നത്, പകരക്കാരനായ ബി എൽ സന്തോഷ് സ്ഥാനമേറ്റെടുക്കുന്നത്.
ഏത് ജോലി ഏൽപ്പിച്ചാലും വളരെ കൃത്യതയോടെ പഠിച്ച് നിർഭയമായി ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ആളാണ്. ജോലിയെടുക്കുന്നവനെ പ്രോത്സാഹിപ്പിക്കുകയും കുറ്റം പറഞ്ഞ് നടക്കുന്നവനെ നിശ്ചിത അകലത്തിൽ നിർത്തുകയും ചെയ്യുന്ന ബി എൽ സന്തോഷിൻ്റെ സ്വഭാവ വൈശിഷ്ട്യമാണ് അദ്ദേഹത്തെ ഇന്ന് ഇരിക്കുന്ന കസേരയിൽ എത്തിച്ചത്. ഇപ്പോൾ കുറച്ച് നടക്കുന്ന നേതാക്കൾ ബി എൽ സന്തോഷ് വന്നതോടെ അദ്ദേഹത്തെ കയ്യിലെടുക്കാൻ നടത്തിയ നീക്കം പാളി. കഴമ്പില്ലാത്തവനെ മാറ്റി നിർത്തുകയും മിടുക്കനെന്ന് തോന്നിയവർക്ക് അവസരവും കൊടുത്തു. അന്ന് ബി എൽ സന്തോഷും ഉമാകാന്തനും കണ്ടെത്തിയ മുത്തുകൾ തന്നെയാണ് സന്ദീപ് വാര്യരും ഷാജഹാൻ പറഞ്ഞ മറ്റു പേരുകാരും. പാർട്ടിയുടെ ഗതി മാറി. ഉമാകാന്തൻ്റെ നിലപാടുകൾക്ക് പൂർണ്ണ പിന്തുണയും കൊടുത്തു. പാർട്ടി ചുവട്ടിൽ നിന്നും കെട്ടിപ്പൊക്കി. കേവലം 5% വോട്ട് ഷെയർ ഉയർന്നു. മെമ്പർഷിപ്പിൽ വൻ വർധന. ഇതെല്ലാം ബി എൽ എസും ഉമാകാന്തൻ്റെയും പരിശ്രമ ഫലമായിരുന്നു. അവരുടെ തന്ത്രങ്ങളെ മുന്നിൽ നിന്ന് പ്രവർത്തകരുടെ ഇടയിൽ എത്തിച്ചത് മുരളീധരനും സുരേന്ദ്രനുമായിരുന്നു. മറ്റുള്ളവരിൽ പലരും പാർട്ടി വളർത്താൻ ശ്രമിക്കാതെ ഗ്രൂപ്പ് വളർത്താനും സ്വയം വളരാനും ശ്രമിച്ചു. പാർട്ടിയുടെ വളർച്ചയെ പുറകോട്ട് വലിക്കുകയായിരുന്നു. 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അന്നുവരെ കാണാത്ത വിജയത്തിലേക്ക് പാർട്ടി എത്തിച്ചത് യഥാർത്ഥത്തിൽ ഇവരുടെ കഠിന ശ്രമഫലമായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിജയവും തുടർന്നുണ്ടായ വിലയിരുത്തലും വിരുദ്ധ ഗ്രൂപ്പിനെ മറ്റൊരു ലെവലിൽ എത്തിച്ചു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി 5 കൂടുതൽ സീറ്റ് നേടും. എന്തിന് അതിൻ്റെ ക്രെഡിറ്റ് മുരളീധരന് കൊടുക്കണം? പണിയെടുത്തു. അങ്ങനെ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മുരളീധരൻ ഔട്ട്. പരമസാത്വികനായ കുമ്മനം വന്നാൽ എല്ലാം ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങും എന്നാണ് ഈ കൂട്ടർ വിശ്വസിച്ചിരുന്നത്. അവർ കുമ്മനത്തിൻ്റെ വട്ടം കൂടി. ഷാജഹാൻ വി എസിനെ ഉപദേശിച്ച പോലെ അവരും കുമ്മനത്തിന് ഉപദേശം കൊടുത്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ 2016 തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലിൻ്റെ മാത്രം വിജയത്തിൽ കലാശിച്ചു. അതുപോലും രാജേട്ടൻ എന്ന വ്യക്തിക്ക് പേഴ്സണലായി കിട്ടിയ വോട്ടും കൂടി കിട്ടിയതുകൊണ്ട് മാത്രം. 2016 ഇലക്ഷന് ശേഷം പാർട്ടി അടിത്തട്ടിൽ നിന്നും കെട്ടിപ്പൊക്കിയ കെ ആർ ഉമാകാന്തനെയും മാറ്റി. കുമ്മനത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്നതിൽ അതീവ ദുഃഖമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തെ ഒരു തീവ്ര ഹിന്ദുത്വ മുഖമായിട്ടാണ് കേരളം കണ്ടത്. അത് കേരളത്തിലെ ബി ജെ പിക്ക് തിരിച്ചടിയായി. പുതുതായി ഓർഗനൈസിംഗ് സെക്രട്ടറിയെ ചുമതലയേറ്റ ആൾക്ക് രാഷ്ട്രീയ ബോധം തീരെ ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം എന്ന വ്യക്തിയുടെ കുഴപ്പമല്ല, രാഷ്ട്രീയത്തിന് വേണ്ട കൂർമ്മതയും സൂക്ഷ്മതയും ഇല്ലാതെ പോയി. ഈ അവസ്ഥയിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. ബി എൽ എസിനെ മാറ്റണം. അദ്ദേഹം മുരളിയുടെ ആളാണ് എന്ന മുറവിളിയുണ്ടായി. അങ്ങനെ മാറ്റി തെക്കൻ മേഖലയിൽ പ്രഭാരിയിൽ നിന്നും അഖിലേന്ത്യാ സെക്രട്ടറിയിലേക്ക്. കേരളത്തിലെ ഓരോ പ്രവർത്തകൻ്റെയും മനസ്സറിയുന്ന ബി എൽ എസിന് മറ്റാരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കെ ആർ ധവാനെ പോലെയാണ് ബി എൽ എസ്. ഒരാൾ ഡൽഹിയിൽ വന്ന് ഇറങ്ങുന്നത് എന്തിനാണ് എന്ന് തൻ്റെ ഓഫീസിലിരുന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്, അത് വെറുതെ പരദൂഷണം പറഞ്ഞ് ഏഷണി കൂട്ടിയും പാർട്ടിക്കാരെ തമ്മിലടിപ്പിച്ച് നടക്കുന്ന ഷാജഹാനെ പോലെ ഉള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അതിന് സെൻസ് വേണം. ഷാജഹാൻ്റെ മറ്റൊരു പരാതി, മോദി പോലും ബി എൽ സന്തോഷിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതും തീരുമാനിക്കുന്നതും നടപ്പാക്കാൻ ഏൽപ്പിക്കുന്നതുമെന്നാണ്. നാണമുണ്ടോ? സംഘടനാ പ്രവർത്തനത്തെപ്പറ്റി നന്നായി അറിയാമെന്ന് മേനി നടിക്കുന്ന ഷാജഹാൻ ഇങ്ങനെ പറയാൻ, സി പി എമ്മിൽ കുറേ നാളെങ്കിലും നിങ്ങൾ പ്രവർത്തിച്ചതല്ലേ? പിന്നീട് ശല്യം സഹിക്കാതെ അവർ പുറത്താക്കിയതല്ലേ? പാർട്ടി സെക്രട്ടറി അറിയാതെ ഒരു ഇല പോലും അനങ്ങുമോ? സി പി എമ്മിൽ പാർട്ടി സെൽഫരണം എന്നല്ലേ അതിനെ മാളവരെല്ലാം വിശേഷിപ്പിച്ചിരുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, അച്ചടക്കമുള്ള പാർട്ടിയിൽ ഒരു നേതാവേ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് നേതാക്കളുടെ കൂട്ടായി എടുക്കുന്ന തീരുമാനം നടപ്പാക്കാൻ ഉത്തരവാദിത്വമുള്ള വ്യക്തികളുണ്ട്. അവർ മുഖേനെ അത് നടപ്പാക്കുകയുള്ളൂ. അല്ലാതെ വന്നവർക്കും പോയവർക്കും അത് നടപ്പാക്കാൻ സാധിക്കില്ല. മോദിക്കും അമിത്ഷായ്ക്കും വിശ്വാസമാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, എന്താ അതിനർത്ഥം? അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവാണ്. കേരള പ്രഭാരി ആയിരുന്നതുകൊണ്ട് കേരളത്തിലെ ഓരോ നേതാക്കളുടെയും പ്രവർത്തന രീതിയും മികവും അദ്ദേഹത്തിനറിയാം. ഒന്നുകൂടെ ഓർമ്മിക്കുന്നത് നല്ലതാണ്. രാഷ്ട്രീയക്കാരായ നേതാക്കൾ മാത്രമല്ല ഇന്ത്യ ഭരിക്കുന്നത്, ഡോവലിനെ പോലെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥ വൃന്ദരും ചേർന്നതാണ് ഇന്ത്യൻ ഭരണകൂടം. രാഷ്ട്രീയക്കാർ നേതൃത്വം വഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയക്കാരനായ ഒരു ആഭ്യന്തരമന്ത്രി നേതൃത്വം കൊടുക്കുന്ന യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ നിരോധിത സംഘടനയുടെ കൂട്ടാളികളുടെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ പൊക്കിക്കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചളിപ്പുണ്ടല്ലോ, അത് ഷാജഹാനെ പോലെയുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. സ്വന്തം പാർട്ടി കാണിക്കുന്ന ഏത് കൊള്ളരുതായ്മയ്ക്കും കുട പിടിക്കുന്നവർക്ക് ദേശദ്രോഹവും ഒരു കുറ്റമായി കാണാൻ സാധിക്കില്ല.